പണം തട്ടാൻ വേണ്ടിയുള്ള ക്രൂരമായ കൊലപാതകം. ഉത്രാക്കൊല കേസിൽ 1000 പേജുള്ള കുറ്റപത്രവുമായി അന്വേഷണ സംഘം. കൊല്ലം അഞ്ചൽ സ്വദേശി ഉത്രയെ പാമ്പുകൊണ്ട് കടിപ്പിച്ച് കൊന്ന കേസിൽ ഭർത്താവ് സൂരജിനെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചു. പുനലൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത്. ഉത്രയുടെ ഭർത്താവ് സൂരജ് മാത്രമാണ് കേസിലെ പ്രതിയെന്നും പണം തട്ടാൻ ക്രൂരമായ കൊല നടത്തിയെന്നുമാണ് കുറ്റപത്രം വിശദീകരിക്കുന്നത്. സംസ്ഥാന DGP അന്തിമ അനുമതി വൈകിയതിനെ തുടർന്നാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത്. 1000-ലധികം പേജുള്ള കുറ്റപത്രത്തിൽ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. സൂരജ് 2 തവണ ഉത്രയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചിട്ടുണ്ടെന്നും 2 തവണയും സൂരജ് തെളിവ് നശിപ്പിക്കാൻ ഇടപെടലുകൾ ഉണ്ടാക്കിയെന്നും പണം തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊലപാതകം നടത്തിയെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലുകൾ. കൊലപാതകം, കൊലപാതക ശ്രമം, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് സൂരജിനെതിരെ അന്വേഷണ സംഘം ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന് പോലീസിനെ സഹായിച്ച വിദഗ്ധ സമിതി അംഗങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിയാണ് സാക്ഷിപ്പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. കേസിലെ 2-ാം പ്രതിയായിരുന്ന പാമ്പ് പിടുത്തക്കാരൻ സുരേഷിനെ മാപ്പു സാക്ഷിയുമാക്കിയിട്ടുണ്ട്. ഉത്രയുടെ അച്ഛന്റെയും സഹോദരന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. 83 ദിവസം കൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊട്ടാരക്കര റൂറൽ SPയുടെ നേതൃത്വത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘമാണ് കേസ് അന്വേഷിച്ചത്. അന്വേഷണ സംഘത്തിന് വിദഗ്ധ ഉപദേശം നൽകുന്നതിന് വേണ്ടി വനം, ആരോഗ്യം എന്നീ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. വന്യജീവി നിയമം അനുസരിച്ച് വനം വകുപ്പ് ഇന്നലെ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രപ്രകാരം സൂരജ് മാത്രമാണ് ഉത്രാക്കൊലക്കേസിലെ പ്രതി. 83 ദിവസം കൊണ്ടാണ് അന്വേഷണ സംഘം അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കൊട്ടാരക്കര റൂറൽ SPയുടെ നേതൃത്വത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘമാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.